ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നിതീഷ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പോൾ നിങ്ങൾക്കറിയാം കടകളിലെല്ലാം സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ വാക്സിൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമായി വേണം. ഒരു ഡോസെങ്കിലും വാക്സിൻ എടുത്തവർക്ക് വാട്സപ്പിലൂടെ എങ്ങനെ വാക്സിൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വാക്സിൻ എടുക്കാത്തവർ എത്രയും വേഗം വാക്സിൻ എടുക്കുക, വാക്സിൻ എങ്ങനെ വേഗത്തിൽ എടുക്കാം എന്നെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ആദ്യ കമന്റായും കൊടുത്തേക്കാം, നിങ്ങൾ കയറി കണ്ടു നോക്കാവുന്നതാണ്. വീഡിയോ തുടങ്ങുന്ന മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട്, നമ്മുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോകൾ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ഒരു അറിവ് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ നിങ്ങളുടെ മൊബൈലിൽ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പർ സേവ് ചെയ്ത് വെക്കുക. ഈ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ നമ്പറിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും വരുന്നത്, വാക്സിൻ സർട്ടിഫിക്കറ്റ് എന്നാണ് ഈ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുള്ളത്. ഇത് ഗവൺമെന്റിന്റെ തന്നെ കൊറോണ ഹെൽപ്പ് ഡെസ്കിന്റെ ഭാഗമായിട്ടുള്ള വാട്സപ്പ് നമ്പറാണ്. നിങ്ങൾ വാക്സിൻ എടുക്കാൻ രജിസ്റ്റർ ചെയ്ത അതേ മൊബൈൽ നമ്പർ തന്നെ വാട്സപ്പ് ഉപയോഗിക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ആദ്യം തന്നെ ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സെൻഡ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. 6 അക്കങ്ങളായിരിക്കും OTPയിൽ വരുന്നത്. OTP കൊടുത്ത് സെൻഡ് ചെയ്യുക. അടുത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു മെസ്സേജ് വരുന്നതായിരിക്കും. നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുടെ പേര് വരുന്നതായിരിക്കും. ആരുടെ വാക്സിൻ സർട്ടിഫിക്കറ്റ് ആണോ നിങ്ങൾക്ക് ആവശ്യം, ആ വ്യക്തിയുടെ പേരിന് നേരെ വരുന്ന നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഉദാഹരണത്തിന്, എനിക്കിപ്പോ സന്ധ്യ എന്ന് പറയുന്ന വ്യക്തിയുടെ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അപ്പോ ഞാൻ സന്ധ്യ എന്ന പേരിന് നേരെ കാണുന്ന 1 എന്ന നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെൻഡ് ചെയ്യുന്നു. അടുത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു മെസ്സേജ് വരും, നിങ്ങൾ കൊടുത്ത വ്യക്തിയുടെ സർട്ടിഫിക്കറ്റിന്റെ PDF കോപ്പി വന്നിട്ടുണ്ടാകും. ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഫോണിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്തൊരു ചോദ്യവും അതിന്റെ കൂടെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ അക്കൗണ്ടിലുള്ള മറ്റുള്ളവരുടെയും സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമോ എന്നാണ് ചോദിക്കുന്നത്. ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ Y കൊടുക്കുക, വേണ്ടെങ്കിൽ N കൊടുക്കുക. N കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു മെസ്സേജ് വരും, അതിൽ മെനു എന്ന് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കുറെ മെസ്സേജുകൾ വരും. ഈ ഒരു വാട്സപ്പ് സേവനത്തിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത് എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിലുള്ള നമ്പറുകൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് വീട്ടിലുള്ള മറ്റുള്ളവരെയും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും വാക്സിൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വാട്സപ്പിലൂടെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ കടകളിലൊക്കെ സാധനം വാങ്ങാൻ പോകുമ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് കാണിച്ചാൽ മതിയാകും, അല്ലാതെ പ്രിന്റ് ഔട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇക്കാര്യം അറിയാത്തവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.